ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്യാപിറ്റലൈസേഷൻ റൂൾ ആണ് അതായത് ഇപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് എഴുതണ സമയത്ത് ഇംഗ്ലീഷ് റൈറ്റിംഗ് ടൈമിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകും അതായത് എവിടെ ക്യാപിറ്റലൈസ് ചെയ്യണം എവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണം അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയതുകൊണ്ട് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉള്ള ഒരു ലാംഗ്വേജ് ആണ് അപ്പോൾ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ക്യാപിറ്റലൈസേഷൻ റൂൾ ആണ് അതായത് നമ്മളിപ്പോൾ ഒരു കുട്ടിക്ക് നമ്മൾ ഈ ക്യാപിറ്റലൈസേഷൻ റൂൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ നൗണ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ പേഴ്സൺ പെറ്റ് പ്ലേസ് അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ചെയ്യണം അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് ഒന്ന് ഇപ്പോൾ ഡേയ്സ് ഓഫ് ദ വീക്ക് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ கேப்பிட்டலைஸ் ചെയ്യണം അതല്ലാതെ ഫെസ്റ്റിവൽസിന്റെ കേർ ഫസ്റ്റ് ലെറ്റർ കേപ്പിറ്റലൈസ് അങ്ങനെ ഓരോ ടൈമിംഗിലാണ് നമ്മൾ ഓരോന്ന് പഠിപ്പിക്കുന്നത് പക്ഷേ ഞാൻ ഇവിടെ ഇതൊരു ചാർട്ട് രൂപത്തിൽ தயாராക്കിയിട്ടുണ്ട് എവിടെയൊക്കെയാണ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത് അപ്പോൾ കുട്ടികൾക്ക് ഇതൊക്കെ കുട്ടികൾ ഇങ്ങനെ ഡെയിലി റീഡ് ചെയ്യുന്നു എന്ന് വെച്ചാൽ അവർക്ക് ഒരു ഐഡിയ കിട്ടും അതായത് ഇതിലൊക്കെ ക്യാപിറ്റലൈസ് ചെയ്യണം അപ്പോൾ അവർക്ക് കൺഫ്യൂഷൻസ് വരില്ല അതിനു വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ചാർട്ട് തയ്യാറാക്കിയത് അപ്പം ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾ ഇതുപോലെ ഇന്ന് ചാർട്ട് പേപ്പർ തയ്യാറാക്കിയിട്ട് അവരെ കൊണ്ട് ഡെയിലി റീഡിപ്പിച്ചില്ലെങ്കിലും അവർക്ക് നല്ലൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഹെല്പ് ചെയ്യും ഓക്കെ റീഡിപ്പിക്കുക അപ്പോൾ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ എവിടെയൊക്കെയാണെന്ന് മൊത്തത്തിൽ ഒരു ഐഡിയ കിട്ടുമ്പോൾ കുട്ടികൾക്ക് തെറ്റുമില്ല അവർ കോൺഫിഡൻ്റ് ആയിരിക്കും ക്യാപിറ്റലൈസ് ചെയ്യണോ വേണ്ടയോന്ന് നമ്മൾ നമ്മളൊന്നും ഓരോ ടൈമിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് മുമ്പ് മറന്നു പോകും അപ്പോൾ എഴുതുന്ന ടൈമിൽ ഡൗട്ട് വരും ചെയ്യണോ ക്യാപിറ്റലൈസ് ചെയ്യണോ വേണ്ടോ അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുകയെന്ന് നോക്കാം ബിഗിനിങ് ഓഫ് എ സെന്റൻസ് നമ്മളൊരു സെന്റൻസ് എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ മസ്റ്റ് ബി ഇൻ ക്യാപിറ്റൽ നമ്മളത് എപ്പോഴും ഫസ്റ്റിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചവർക്കായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ ഒരു സെന്റൻസ് എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം അപ്പോൾ അതിന് ഞാൻ ഇവിടെ രണ്ട് എക്സാമ്പിൾസ് ചെയ്താർ വി ആർ ഫ്രണ്ട്സ് കണ്ടോ അപ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം അപ്പോൾ ഇനി രണ്ടാമത്തെ ക്യാപിറ്റലൈസേഷൻ റൂൾ എന്ന് വെച്ചത് നെയിം ഓഫ് എ പേഴ്സൺ നെയിം ഓഫ് എ പെറ്റ് അതുപോലെ പ്ലേസ് അതിൻ്റെയൊക്കെ ഫേസ്റ്റ് ലിറ്റർ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യണം അപ്പോൾ അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് ഈ ഒരു ബോക്സ് അപ്പൊ ഞാനിവിടെ കുറച്ച് പിക്ചറൊക്കെ വരച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റണ പോലെയൊക്കെ പിക്ചർ വരച്ചിട്ടോ എങ്ങനെയെങ്കിലും ഇതിനൊക്കെ മാറ്റുകയൊക്കെ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ പേഴ്സൻ്റെ പെറ്റ് പ്ലേസ് ഇതിൻ്റെയൊക്കെ ഫേസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ഓക്കെ പിന്നെ അടുത്ത ബോക്സ് എന്ന് പറയുന്നത് കണ്ടോ ഡേയ്സ് ഓഫ് ദ വീക്കാണ് നമ്മൾ എപ്പോഴും ഡേയ്സ് ഓഫ് ദ വീക്ക് ഒരു ഒരു ഡേ നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലിറ്റർ മസ് ബീൻ ക്യാപിറ്റൽ ഓക്കെ അടുത്തത് നമ്മളുടെ ക്യാപിറ്റലൈസ് റൂൾ വരുന്നത് മന്ത് ഓഫ് ദ ഇയറിലാണ് നമ്മൾ മന്ത്സ് എഴുതുമ്പോൾ ജനുവരി ഫെബ്രുവരി അത് എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ക്യാപിറ്റലെയ്യും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇനി നമുക്ക് വരുന്നത് ഫെസ്റ്റിവൽസ് ആൻഡ് ഹോളിഡേയ്സ് ഫെസ്റ്റിവൽസും ഹോളിഡേസ് ഒക്കെ നമ്മൾ എഴുതുന്ന ടൈമിൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈസ് ചെയ്യണം ഇതിപ്പോൾ ഞാനിവിടെ കുറച്ച് മൂന്ന് എക്സാമ്പിൾസ് എടുക്കുന്നത് ഈദ് ക്രിസ്മസ് ഓണം അങ്ങനെ അപ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈസ് ചെയ്യണം ഓക്കെ ഇനി അടുത്ത് വരുന്നത് ടൈറ്റിൽ വേർഡ് ബിഫോർ നെയിം ടൈറ്റിൽ വേർഡ് നമ്മൾ എഴുതാറുണ്ടല്ലോ അപ്പോൾ മിസ്റ്റർ മിസ്സിസ് അല്ലെങ്കിൽ ഡോക്ടർ എന്നൊക്കെ നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈസ് ചെയ്യണം അപ്പോൾ അതും ഒരു റൂൾ ആയിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ടൈറ്റിൽസ് ഓഫ് ബുക്സ് ആൻഡ് സ്റ്റോറീസ് നമ്മൾ ബുക്സിൻ്റെയും സ്റ്റോറീസിൻ്റെയൊക്കെ ടൈറ്റിൽ എഴുതുമ്പോൾ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യണം ഓക്കെ പിന്നെ വരുന്നത് ലാംഗ്വേജസ് ആൻഡ് നാഷണാലിറ്റീസ് നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ അങ്ങനെയുള്ള നമ്മളുടെ രാജ്യങ്ങളുടെ പേര് എഴുതുമ്പോൾ ക്യാപിറ്റലൈസ് ചെയ്യണം അതുപോലെ ലാംഗ്വേജ് മലയാളം ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈസ് ചെയ്യണം അത് അത് വന്നിട്ട് ഒരു സെൻറ്റൻസിൻ്റെ സെൻറ്ററിലാണെങ്കിലും ബിഗിനിങ്ങിലായാലും എവിടെ ആയാലും ക്യാപിറ്റലൈസ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാപിറ്റലൈസേഷൻ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ചാർട്ടായിട്ട് തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് ഒരു ഡൗട്ടും ഉണ്ടാവില്ല പിന്നെ ഒരു കോൺഫിഡൻറ്റ് ആയിരിക്കും എഴുതി ടൈമിൽ അവരുടെ റൈറ്റിംഗ് സ്പീഡ് കൂടാനും എല്ലാം ഇത് നന്നായിട്ട് ഉപകരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചാർട്ട് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടില്ല നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ അപ്പോൾ ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന ടിപ്സും ട്രിക്സാണ് ഞാൻ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് ഈ ലോക്ക്ഡൗൺ ടൈമിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ താങ്ക് യു